Hello guys, so welcome back to another video. Guys, in this build video, we are going to do a 3D rendering. Video editing, you can use coding and video editing. For two purposes, meet you use a spec that we are going to design. In this PC, I am going to tell you, if you are 3D rendering, you are going to our channel. I9 പകരം നമ്മൾ AMD ബ്ലേസ്ഡ് ആയിട്ടുള്ള പ്രോസസർ ആണ് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് അതിൽ 7950X ഉം 7950X3D ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു പ്രാവശ്യം നമ്മൾ ചെയ്യുന്നത് ഇന്റൽ ബേസ്ഡ് ആണ് ഗയ്സ് അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോവാം എന്റെ സ്പെക് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും സോ വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം ദിസ് ഈസ് പ്രശാന്ത് ദാവി ആൻഡ് യു ആർ വാച്ചിംഗ് ഗിഗ് ബോസ് ടിവി Guys, ആദ്യം തന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള കോമ്പണന്റ് ആണ് പ്രോസസർ. പ്രോസസറിൽ ഇന്റലിന്റെ കോർ i9-13900K അതായത് 13th ജനറേഷനിലെ ഏറ്റവും ടോപ്പ് ഓഫ് ദ ലൈൻ പ്രോസസർ ആണ് നമ്മൾ ഈ ഒരു ബിൽഡിന് വേണ്ടി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം കെ സീരീസ് ആയതുകൊണ്ട് തന്നെ മോസ്റ്റ് പവർഫുൾ ആണ് ഇന്റലിലെ സോ ഫോർ അതായത് ഇപ്പം വരെ ഈ ഒരു ടൈമിൽ ഈ വീഡിയോ കാണുന്ന സമയം വരെ ഇറങ്ങിയതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് കോണ്ടന്റ് ക്രിയേഷൻ ഒക്കെ പറ്റിയ ഒരു പ്രോസസറാണ് i9. അപ്പോൾ നിങ്ങൾക്ക് i9നെ പറ്റി ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി വൺ ഓഫ് ദ വെർത്ത് ആയിട്ടുള്ള ഇന്റൽ ബേസ്ഡ് പ്രോസസറാണ്. ഗൈസ് അടുത്തതായിട്ട് മദർ ബോർഡ് ചോയ്സ് ആയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അസൂസിന്റെ റോക്ക് സ്ട്രൈക്സ് Z790H ഗെയിമിംഗ് വൈഫൈ എന്ന് പറയുന്ന സീരീസ് ആണ്. ഇത് നിങ്ങൾക്കറിയാം ഞാൻ പല വീഡിയോയിലും പല പ്രാവശ്യമായിട്ട് പറഞ്ഞതാണ് എക്സ്പെൻസീവ് മദർ ബോർഡ് എടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. i9 ആണ് നിങ്ങൾക്ക് ഓവർ ക്ലോക്കിംഗ് ഒക്കെ പൊട്ടൻഷ്യാലിറ്റി അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ സ്ട്രിക്സ് നിങ്ങൾക്ക് എടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആൾട്ടർനേറ്റീവ് ആയിട്ട് Z790 തന്നെ ടഫ് സീരീസ് ഉണ്ട് അസൂസിലെ പ്രൈം സീരീസും ഒരു പക്ഷേ നല്ലൊരു ചോയ്സ് ആയിട്ട് തന്നെ എടുക്കാവുന്നതാണ്. വാല്യൂ ഫോർ മണി കോമ്പറ്റീഷനിൽ വരുന്നൊരു സീരീസ് ആണത് കേട്ടോ. പിന്നെ MSI മദർ ബോർഡ്സും Z790 ടോമഹോക്ക് മോർട്ടാർ ബസൂക്ക് അങ്ങനെ കുറേ സീരീസ് ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ചെക്ക്ഔട്ട് ചെയ്യുന്നതാണ്. ഗൈസ് അത് മെമ്മറി ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഡുവൽ സ്റ്റിക്ക് ആയിട്ടുള്ള 16GB രണ്ടെണ്ണമാണ്. അത് ജിസ്കിലിൻ്റെ റിബ്ജോസ് DDR5 സീരീസിൽ 5600 MHz ആണ് ഈ ഒരു മെമ്മറി ആയിട്ട് എടുത്തിരിക്കുന്നത്. കുറേ ആർട്ടിഫിഷ്യൽ ലൈറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്കറിയാം പൊതുവേ റാംസിലൊക്കെ RGB ലൈറ്റിംഗ് ഒക്കെ വരുന്നതാണ്. പക്ഷേ ഇതിൽ അങ്ങനെയൊന്നുമില്ല. പ്ലെയിൻ ആയിട്ടുള്ള DDR5 സോളിഡ് സ്റ്റിക്കാണ് നമ്മൾ ഈ ഒരു ബിൽഡിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഗൈസ് അടുത്തതായിട്ട് നാലാമത്തെ കോമ്പണൻറ്റ് എന്ന് പറയുന്നത് സ്റ്റോറേജ് ആണ്. സ്റ്റോറേജ് ആയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് XPG X70 2TB ആണ് കേട്ടോ. അതായത് അറൌണ്ട് 7400 MB/s സ്പീഡാണ് ഇതിൽ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള സാംസങ്ങിനെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു SSD ആണ് XPG. പലർക്കും ചോദിക്കുന്നുണ്ട് XPG എന്ന് പറയുന്ന സാംസങ്ങോട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന്. പക്ഷേ സോ ഫാർ ഓൺ ദ ബേസ് ഓഫ് സ്പീഡ് റീഡും റൈറ്റിൻ്റെ സ്പീഡിൽ സാംസങ്ങിന് തന്നെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് XPG. വാറണ്ടി 5 ഇയേഴ്സ് വരുന്നുണ്ട് ആൻഡ് സോ ഫാർ സോ ഗുഡ് എന്ന് പറയുന്നൊരു സീരീസ് ആണ്. സാംസങ്ങിൻ്റെ ഓവർ പേസ്ഡ് ആയിട്ടുള്ള പല SSDസും നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ബിൽഡിന് സാംസങ് എടുക്കാതെ XPG എടുത്തത്. ഗൈസ് അടുത്ത ഈ ഒരു ബിൽഡിൻ്റെ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള എലമെൻ്റ് ആണ് ഗ്രാഫിക്സ് കാർഡ്. ഗ്രാഫിക്സ് കാർഡ് ചോയ്സ് ആയിട്ട് എടുത്തിരിക്കുന്നത് അസൂസിൻ്റെ ടഫ് RTX 4070 OC എഡിഷൻ ആണ്. 4070നെ പറ്റി ഞാൻ കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. കാരണം പല ബിൽഡുകളും നമ്മൾ 4070, 4090 ഒക്കെ വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4070 ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രാഫിക്സ് കാർഡാണ് അസൂസിൻ്റെ ടഫ് സീരീസ്. നിങ്ങൾക്ക് കുറച്ച് കാലം റിലയബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ മോഡൽസ് ആണെങ്കിൽ നിങ്ങൾക്ക് അസൂസോ സൊഡാക്കോ നോക്കാവുന്നതാണ്. പിന്നെ തൊട്ട് താഴെ ഇന്നോ3D വരുന്നുണ്ട്. ഡെഫിനറ്റ്ലി ബഡ്ജറ്റ് റേഞ്ച് കുറച്ച് കൺസ്ട്രെയിൻ്റ് ആണെങ്കിൽ ഇന്നോ3Dയും നോക്കാവുന്നതാണ്. ഗൈസ് ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഇത് നിങ്ങളുടെ അടുത്ത് പറയണം, ഇതൊരു ഡിസ്ക്ലൈമർ ആണ്. ഈ ഒരു ഇന്റൽ കോർ i9 സീരീസ് എന്ന് പറയുമ്പോൾ വളരെയധികം പവർഫുൾ ആണ്. അതേപോലെ തന്നെ ഹീറ്റും അധികം കൂടുതലായിട്ട് വരുന്നുണ്ട്. അതായത് ജനറലി വരുന്നതിനേക്കാൾ കുറച്ചധികം ടെമ്പറേച്ചർ കൂടുതലാണ് ഈ i9 സീരീസിന്. അത് അൺലോക്ക്ഡ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന കൂളർ എന്ന് പറയുന്നത് നോക്ടുവയുടെ DH15 എന്ന് പറയുന്ന ബ്ലാക്ക് സീരീസ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ബീഫി ലുക്കാണ്. നമ്മളിതിൻ്റെ വീഡിയോ ഒരു റീല് പോലെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വീഡിയോ റീലായിട്ടൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കൂളറിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ മാനേജ് ചെയ്യാൻ നമുക്ക് ലോക്ക് ചെയ്യേണ്ടി തന്നെ വന്നിട്ടുണ്ട്. 4.7 GHz നമ്മൾ ലോക്ക് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. ഈ ഒരു പ്രോസസറിൻ്റെ അൺലിമിറ്റഡ് ആയിട്ടുള്ള പെർഫോമൻസ് കിട്ടുന്നുണ്ട് തന്നെ ടെമ്പറേച്ചർ കൂടും. അതുകൊണ്ട് നിങ്ങൾ ലോക്ക് ചെയ്തിട്ട് വേണം i9 പ്രോസസർ ഉപയോഗിക്കാനായിട്ട്. അടുത്തതായിട്ട് പവർ സപ്ലൈ ആണ്. പവർ സപ്ലൈ ചോയ്സ് ആയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് MWE കൂളർ മാസ്റ്ററിൻ്റെ മാസ്റ്റർ വാട്സ് LITE 850W എന്ന് പറയുന്ന PSU ആണ്. ഗോൾഡ് സർട്ടിഫൈഡ് ആണ്, മോഡുലർ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1000W ഒക്കെ വെക്കാം. പക്ഷേ ലൈക്ക് അതൊരു
usable aayittulla oru adinte consumption vechu nammal compare cheyumbo 4070 and 99 is far compatible with 850 appo ningalku 1000 vekkano onnu nirbandhamilla 850 is sufficient enough for the purpose nammal ee purpose kuda nokkittana oro pcs um design cheyunnathu guys cabinet choice aayittu njan kududal fancy looks il odonnu poyittilla ivide nammal eduthirikkunnathu kulamashinte mb520 mesh ennu parayunnathu model aanu idile oru 3 arg fans front il varunnathu mesh front il varunnathu adondu enna dust kale keran oru pakshe chance undengilum ningal ac il ventilate cheedirikkuna room aanundengile ningalku definitely ningalku ee oru cabinet prefer cheyavunnathana quality wise really kulamashinte nalla oru reethil thanne ee oru mb520 design cheedittund aesthetic wise it's good quite good പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആൻടെക്കോ അല്ലെങ്കിൽ മറ്റുള്ള ബ്രാൻഡുകൾ NZXT ഒക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഇവിടെ കസ്റ്റമർ പ്രിഫറൻസ് കുളമാസ്റ്റർ ആയിരുന്നു അതുകൊണ്ടാണ് നമ്മൾ കുളമാസ്റ്റർ വെച്ചിട്ട് ഈ ഒരു ബിൽഡ് ചെയ്തത് ഗൈസ് പിന്നെ ഈ ഒരു ഫാൻ നമ്മുടെ പി സിയിൽ ബാക്ക് സൈഡിൽ കൂൾ ഇത് ചെയ്യാനായിട്ട് അതൊന്ന് കൂളിംഗ് എയർ ഫ്ലോ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫാനും കൂടെ എക്സ്ട്രാ വെച്ചിട്ടുണ്ട് അത് ഈ ഒരു ഫാനോ ഈ ഒരു മോഡലോ വെക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല ഇറ്റ്സ് അപ്പോൺ യുവർ പർപ്പസ് ആൻഡ് ബഡ്ജറ്റ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ആൽസൈ എന്ന് പറയുന്ന W12 വാരിയർ സീരീസ് ആണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആൻടെക്കിൻ്റെയോ കുളമാസ്റ്ററിൻ്റെയോ ഹാലോ സീരീസ് ഏത് വേണോ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതൊരു ഫാൻ വേണം എന്നുള്ളതാണ് മേജർ നമ്മുടെ കൺസേൺ നിങ്ങൾക്കറിയാം ബാക്കിൽ എക്സോസ് ഫാൻ ഇല്ല എങ്കിൽ ടെമ്പറേച്ചർ ഹൈക്ക് വരും ആൾറെഡി ഇതൊരു എയർ കൂൾഡ് ആയിട്ടുള്ള പി സി ആണ് അതുകൊണ്ട് തന്നെ വെന്റിലേഷൻ ബാക്കിൽ ഇല്ല എങ്കിൽ ഒരു പക്ഷേ ടെമ്പറേച്ചർ ഹൈക്ക് കൂടാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ ലിക്വിഡ് കൂളർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ബാക്ക് സൈഡിൽ ഫാൻ ഇല്ലെങ്കിൽ പോലും ഒരു പരിധി വരെ ടെമ്പറേച്ചർ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ഇതേപോലത്തെ പി സിയുടെ ബിൽഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഇനി ഇതേപോലത്തെ ഒരു പി സി ബിൽഡ് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ കോൺടാക്ട് ചെയ്യേണ്ടത് ഞാൻ പറയുന്നില്ല ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ ഉണ്ട് ഡെഫിനറ്റ്ലി ചെക്ക് ഔട്ട് അവർ ഇൻസ്റ്റാഗ്രാം ആൻഡ് ജോയിൻ അവർ ഡിസ്കോർഡ് കമ്മ്യൂണിറ്റി ഫോർ ഫ്രീ അപ്ഡേറ്റ്സ് ഓൺ ടിപ്സ് ആൻഡ് ട്രിക്സ് ഓക്കെ ഗൈസ് അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ദിസ് പ്രശാന്ത് ബാബി സൈനിങ് ഔട്ട്